ഒരു മനുഷ്യൻ ഏറ്റവും അധികം മാനസികമായി തകർന്നു പോകുന്നത് ജീവിതത്തില് ചില പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുന്ന സമയത്ത് കൂടെ നിൽക്കുമെന്ന് കരുതുന്ന ചില വ്യക്തികൾ പോലും നിങ്ങളെ ഒറ്റപ്പെടുത്തുമ്പോൾ, നിങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോൾ, ചില വീട്ടിൽ നിന്നാകാം, ബന്ധുക്കളുടെ ഇടയിൽ നിന്നാകാം, ഒത്തിരി സ്നേഹിച്ച സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്നാകാം, അങ്ങനെയുള്ള ഒറ്റപ്പെടലുകൾ വരുമ്പോഴാണ് ഒരു മനുഷ്യൻ ഏറ്റവും അധികം തകർന്നു പോകുന്നത്. കടന്നുപോകുന്ന പ്രശ്നങ്ങളെക്കാളും വിഷമങ്ങളെക്കാളും ഉപരിയായിട്ട് സ്വന്തക്കാരനും തന്നെ സ്നേഹിക്കുമെന്നും അല്ലെങ്കിൽ ഒറ്റപ്പെടലിലൂടെ കടന്നു പോകുമ്പോൾ കൂടെ നിൽക്കുമെന്ന് കരുതി ഇവർ ഒറ്റപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന ആ വലിയ വേദന, ആ വേദന പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. പൗലോസ്ലിഹ റോമാക്കാർക്ക് ലേഖനമെടുത്ത് നമ്മൾ ഇതേപോലത്തെ സമാനമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഒരുപാട് ഒറ്റപ്പെടലിന്റെ നടുവിൽ സ്വന്തം സമൂഹം, സ്വന്തം കുടുംബം, ബന്ധുക്കൾ പലരും അപ്പസ്തോലനെ ഒറ്റപ്പെടുത്തി നിർത്തിയിരിക്കുന്ന ആ സമയത്ത് അപ്പസ്തോലൻ പറയുകയാണ്, ഒരു കാര്യത്തിനകത്ത് എനിക്ക് സന്തോഷമുണ്ട്, ഞാൻ ഈ അവസ്ഥയിലൂടെ ഒക്കെ കടന്നു പോകുമ്പോഴും എന്നെ സ്നേഹിക്കുന്ന എന്റെ യേശുവിന്റെ സ്നേഹം എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. മരണത്തിനോ ജീവനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളവയ്ക്കോ വരുവാനുള്ളവയ്ക്കോ ക്രിസ്തുവിന് എന്നോടുള്ള ഈ സ്നേഹത്തിൽ നിന്ന്, ഈ ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്തുവാൻ സാധിക്കുകയില്ല. എന്നെ സ്നേഹിച്ചവൻ മുഖാന്തരം ഞാൻ ഇവയിലെല്ലാം വിജയം വരിക്കും. ഇന്ന് തകർന്ന ഒരവസ്ഥയിൽ മാനസികമായി വല്ലാത്ത വ്യഥകളിലൂടെ ഒറ്റപ്പെടലിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും, ഞാൻ ചിലപ്പോൾ ഒന്നോ രണ്ടോ പേർക്ക് വേണ്ടി, ചിലപ്പോൾ ഒരാൾക്ക് വേണ്ടിയായിരിക്കും മെസ്സേജ് ഇടുന്നത്, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ഈശോയുണ്ട്, നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ഇതേ അനുഭവത്തിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയുണ്ട്. നിങ്ങളുടെ ജാതിയോ മതമോ ഒന്നും എനിക്കറിയാമല്ലോ, അതെന്തുമായിക്കോട്ടെ, അതൊന്നും ദൈവത്തിന് വിഷയമല്ല. ഒറ്റപ്പെടുന്ന ഒരു വ്യക്തിയുടെ വേദനയെ അറിയുന്നവൻ, മാനസിക വ്യഥയെ അറിയുന്നവൻ ആ ഈശോ നിന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൽ നിന്ന് ആർക്കും നിന്നെ വേർപെടുത്തുവാൻ സാധിക്കുകയില്ല. റോമാലേഖനം 8:35 വാക്യത്തിൽ ഇങ്ങനെയാണ് അപ്പസ്തോലൻ പറയുന്നത്, എന്നെ സ്നേഹിച്ചവൻ മുഖാന്തരം ഞാൻ ഇവയിലെല്ലാം പൂർണ്ണ വിജയം വരിക്കുന്നു. എല്ലാ കാര്യത്തിലും ഞാൻ പൂർണ്ണ വിജയം എന്നെ സ്നേഹിച്ചവനായ ഈശോയിലൂടെ എനിക്ക് ലഭിക്കുന്നു. ജോസഫിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴും, സ്വന്തം സഹോദരങ്ങളാണല്ലേ ജോസഫിനെ പൊട്ടക്കണ്ടി കൊണ്ടുപോയിട്ടെ, ജോസഫിന്റെ ഫ്യൂച്ചറിലെ ജോസഫിന് ദൈവം കൊടുത്ത സ്വപ്നങ്ങൾ സഹോദരങ്ങളോട് ഷെയർ ചെയ്തപ്പോൾ അവർക്ക് അസൂയുണ്ടായി. ചിലപ്പോൾ നിങ്ങളുടെ സ്വന്തം സഹോദരങ്ങളായിരിക്കും നിങ്ങൾക്കെതിരെ നിൽക്കുന്നത്, രക്തബന്ധത്തിലുള്ളവർ, എത്ര വേദനാജനകമായ ഒരു അവസ്ഥയാണ്. നിങ്ങളുടെ വിഷമങ്ങൾ കൂടെ നിൽക്കേണ്ടവർ നിങ്ങൾക്കെതിരെ നിൽക്കുന്നു. എന്നാൽ ജോസഫിന് ആരുമില്ലായിരുന്നു, ആരുമില്ലാതെ നിന്ന് ജോസഫിന് തുണയായി ഈ ഈശോ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഈജിപ്തിന്റെ ഭരണാധികാരിയായ ഈശോ ജോസഫിനെ ഉയർത്തിയെങ്കിൽ, ഇന്ന് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ഗീവപ്പ് ചെയ്യരുത്, ഈശോ നിന്റെ കൂടെയുണ്ട്. അപ്പസ്തോലന്റെ കൂടെ ഈശോ ഉണ്ടായിരുന്നു. കാരണം ഇതേ അവസ്ഥയിലൂടെ ഈശോ കടന്നുപോയതാ മനുഷ്യനായി ഈ ഭൂമിയിൽ കടന്നു വന്നപ്പോൾ. ആ കർത്താവ് നിന്നെ കൈവിടുകയില്ല. ആരുമില്ലാത്തവന് ദൈവം തുണയെന്ന് നമ്മളൊക്കെ ചെറുപ്പം മുതൽ കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലേ, എന്നാൽ അത് വചനത്തിലൊരു സത്യമാണ്. നിന്റെ വേദന അറിയുന്നവൻ ഈ വേദനകൾക്കും സഹനങ്ങൾക്കും നടുവിൽ നിന്നോടൊപ്പം തുണയായി നിന്റെ അരികിലുണ്ട്. ആ യേശു നിന്നെ സ്നേഹിക്കുന്നു. മരണത്തിനോ ജീവനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളവയ്ക്കോ വരുവാനുള്ളവയ്ക്കോ ഒന്നിനും യേശുവിന് നിന്നോടുള്ള സ്നേഹത്തിൽ നിന്ന് നിന്നെ വേർപെടുത്തുവാൻ സാധിക്കും. ഞാൻ വീണ്ടും പറയും, നിങ്ങളുടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ എന്തുമാകട്ടെ, നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കുന്ന പോലെ ഒരു വ്യക്തിയല്ലായിരിക്കും. പക്ഷെ നിങ്ങൾ യാദൃച്ഛികമായിട്ട് നീ ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുകയായിരിക്കും. പക്ഷെ നിങ്ങളെ യേശു സ്നേഹിക്കുന്നുണ്ട്. യേശുവിന് നിങ്ങളോടുള്ള സ്നേഹത്തിൽ നിന്ന് ആർക്കും അതിനെ വേർപെടുത്തിയെടുക്കുവാൻ പറ്റുകയില്ല. ഗോഡ് ബ്ലസ് യു. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.